ഇത് പേരാമ്പ്രയിൽ നിന്ന് എവിടെ നിന്ന് സ്ഥലം എവിടെയാ? കുറ്റാടി നാന്നല്ല എന്റെ തെളിവ് തന്നെ എവിടെയാ? ഇത് വവ്വാലി കത്തിയാന്നല്ല അങ്ങനെ അറിയാമേ. നിങ്ങളുടെ കൊടുത്തും പോകാറുണ്ടോ? ഉണ്ടോ? ഉറപ്പാണോ? അപ്പൊ ഇത് ഞാൻ തിന്നാൽ എന്ത് പിടിക്കും? എനിക്ക് ഇത് ഞാൻ തിന്നാൽ എന്ത് പിടിക്കും? ഇത് വവ്വാലി തന്നെയാണ്. ഇത് വവ്വാലി തന്നെയാണല്ലോ. ഇതും വവ്വാലി സത്യമാണല്ലോ. ആണല്ലേ? ഇതാ ഞാൻ കഴിവുന്നുള്ള ഒരു ഇല്ല. കാരണം ഇങ്ങനെയും വൈറസും ബാക്ടീരിയയും പേടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മനുഷ്യൻ എവിടെയാണ്? ഇത് വവ്വാലി ചെപ്പിയാണല്ലോ. ഞാൻ നാളെ പോവോ? നാളെ പോവോ? സാധാരണ ഉണ്ടോ? എന്തായാലും ചിത്രങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ വാണ. ഇത് കേറും കൂടാ. എന്നാലും പോട. ഇതിന് പറയാൻ പറയുന്നത് ഏത് വൈദ്യശാസ്ത്രം വന്നാലും വരാൻ പറ. ഇത് വയറത്താണെങ്കിൽ ഞാൻ നാളെ ആവും. കുഴപ്പമില്ലോ? എന്ത് ഉത്തരം തരണം? എന്തുകൊണ്ട് എനിക്കിത് പിടിക്കില്ല? ഏ ഇന്ന് പോലെ പേരുക കഴിവാണ്. സോപ്പിട്ട് കേട്ടോ. പശുവിന്റെ അടുത്തുള്ള പോലെ എല്ലാരും കഴിയിട്ടൊന്നുമില്ല. പണിതായാലും അപ്പൊ ഭഗവാൻ എല്ലാം കഴിഞ്ഞു തരികയാണ്. ഞാൻ കഴിക്കുന്നതിനാണോ? കാരണം മണിയിട്ട് തന്നില്ലേ? മണ്ട എന്തിനോ മതിയല്ലോ. മതിയോ? അർത്ഥം എന്തുവാ? നിപ്പ പനി എന്ന് പറയുന്നത് ഒരു ആരോഗ്യ വകുപ്പിന്റെ ഒരു പ്രൊജക്റ്റ് ആണ്. അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പാണ് ഈ നിപ്പ പനി ഉണ്ടാക്കുന്നത്. പാവം പിന്നെ എന്തുവാ വവ്വാലല്ലെങ്കിൽ ആദ്യം ഈ പനി പിടിക്കുന്ന വവ്വാലിനാണ്. വവ്വാലിന്റെ അതിലില്ല. അല്ലെ, എലിപ്പനി പിടിക്കുന്ന ആദ്യം എലിക്കാണ്. അതാ എലി പനി പിടിച്ചുകൊണ്ട് വന്നിട്ട് അല്ലെ എലിക്കാത്ത വിഷം വയറ് വെച്ചിട്ട് നമ്മളെ കുത്തിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷനാണ്. എന്നാൽ പശു കോഴി ആട് എന്ത് വരത്തുള്ളൂ? ഇത്രയും പശു ഇതൊക്കെ വരാൻ വേണ്ട. ഇത് ഞാൻ എന്താ കാണിച്ചിട്ട് എന്റെ രോഗികൾ ഈ വയറത്തിനെ പിടിച്ചിട്ട് മരുന്ന് നിർത്തിയോ അല്ല വേറെ എങ്ങും പോയോ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വേറെ ആൾക്കാരെ ചെയ്യാനല്ല. കാരണം എന്റെ ഒരുപാട് ആയിരക്കണക്കിന് രോഗികളുണ്ട്. അവർ ഈ പിന്നിപ്പാലും പേടിച്ച് ഈ മരുന്ന് നിർത്താറ് ഈ പേടിക്കണ്ട. കഷായണ്ട് ദേവതാരാൻ ദേവതാരം ചിറ്റടുത്ത ചിറ്റമുണ്ട് തിരിയാത്തി ചുക്കുമല്ലിക്കുകയാണ്. ഇത് 30 ഗ്രാം വെച്ചിട്ട് കഷായം വെച്ച് കുടിച്ച് 2 വെട്ടുമാറം കുടിയെന്ന് പറഞ്ഞാത്തിട്ട് കഷായം സാധാരണ എല്ലാവരും കഷായം തുടങ്ങുന്നുണ്ട്. ഒരു ദിവസം കഷായത്തെ കൂട്ടാപ്പാൻ അതിനകത്ത് 2 വെട്ടുമാറം കുടിയായിട്ട് കഴിക്കാം. ഏത് പനിയും പോകും. അതായത് പണ്ട് ഞാൻ ചിക്കൻ കുടിക്കുക കൊടുത്തതായിരുന്നു, ഈ പനി കൊടുത്തതായിരുന്നു. എല്ലാവരും ഇത്രയും മാത്രം.